വീരപ്പൻ കുറുപ്പിന്റെ സ്റ്റേഷൻ അതിർത്തി നിന്ന് വളരെ ദൂരെ ആയതുകൊണ്ട് ഇനി അയാൾക്ക് മഷിട്ട് നോക്കിയാൽ പോലും നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. എത്ര നേരം വേണമെങ്കിലും സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്ക. അങ്ങനെ ഇപ്പൊ സ്വസ്ഥമായിട്ട് ഇരിക്കണ്ട, നീ പോയി കഴിക്കാൻ എന്തെങ്കിലും മനസ്സിലോ, എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. എന്നാ നീയും കൂടി വാ, നമുക്ക് ഒരുമിച്ച് പോയ തട്ടുകടയിൽ നിന്ന് എന്തെങ്കിലും. ഏയ് ഞാനില്ല, ടി വിയിൽ ഇന്റർവ്യൂ കണ്ട ആരെങ്കിലും എന്നെ കണ്ട, പിന്നെ വിശേഷങ്ങളായി ചോദ്യങ്ങളായി ഉത്തരങ്ങളായി എനിക്ക് വയ്യ. ചോദ്യോത്തരം ഒന്നും ഉണ്ടാവില്ല, പെരുമാറലേ ഉണ്ടാവുള്ളൂ, പെരുമാറല്. എന്താടാ പേഴ്സ് നിന്റെ തന്ന? എന്റെ കയ്യിൽ പേഴ്സാ? നീയാ? പേഴ്സ് കാണുന്നില്ല. തമാശ കളിക്കല്ലേ? അമ്മച്ചിയാണ് തമാശ കളിച്ചല്ല, പേഴ്സ് കാണുന്നില്ല. അതിനൊരു വഴിയുണ്ട്, ഇങ്ങനെ വന്നേ, അവിടെ ഇരുന്നേ, അവിടെ ഇരി. നമ്മുടെ വണ്ടിയിൽ. എന്റെ വണ്ടി? ആ നിന്റെ വണ്ടിയിൽ. എന്റെ അമ്മോ, നിന്റെ വണ്ടിയിലെ നിന്റെ അച്ഛന്റെ ഫോട്ടോയിൽ കോർത്തിട്ടിരിക്കുന്ന ആ സ്വർണ്ണ പതക്കം ഇല്ലേ, ഞാൻ ഇന്നാളെ കയ്യിൽ വെച്ച് തൂക്കി നോക്കി. ഒരു പവനോളം തൂക്കം ഉറപ്പായിട്ടുണ്ട്. അതിന് കാശ് കിട്ടുമ്പോ തിരിച്ചെടുക്കാം, വിൽക്കണ്ട പണയം വെച്ചാ മതി, 2000 കുറയാതെ കിട്ടും. ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, ഇനി ഇത് ആവർത്തിച്ചല്ലേ, രണ്ട് കഷ്ണാക്കി കളഞ്ഞ. രണ്ട് കഷ്ണാക്കി 1000 വെച്ചല്ലേ കിട്ടുള്ളൂ, പിന്നെ അത് വിളക്കി ചേർക്കാൻ കാശ് വേറെയും വേണ്ടേ? നിന്നെ കഷ്ണാക്കുന്ന പറഞ്ഞേ. അച്ഛന് പ്രസിഡന്റ് എന്ന് കിട്ടിയ പതക്ക പട്ടിണി കിടന്ന് ചത്താലും ഞാനിത് വിൽക്കില്ല. അത് മാത്രല്ല, ആ വണ്ടിയിലുള്ള സകല സാധനങ്ങളും എന്റെ അച്ഛൻ വാങ്ങിച്ചതാ. അത് ഇന്ന് ഒരു തുരുമ്പിത്തോളം പോലും ഞാൻ സമ്മതിക്കില്ല. അപ്പൊ പിന്നെ എങ്ങും തൊടാൻ പറ്റൂല. എന്താ പട്ടി പറഞ്ഞേ? നീ എന്നെ അങ്ങോട്ട് കൊല്ല്, എന്നിട്ട് ഒരു കുടി കുഴിച്ച് മൂടിട്ട് ആ ബസ് എടുത്ത് എന്റെ മുകളിൽ വെക്ക്. ദുബായില് നല്ലൊരു ഷെയ്ഖിന്റെ അണ്ടറിൽ ജോലിയുണ്ട ഞാനാണ്. എന്റെ പാസ്പോർട്ട് കറണ്ട് കറണ്ട് ആ എലിയില്ലേ, ആ എലിനെ എന്റെ കൈ കിട്ടി. ആള് മാറി അടിച്ചു പോയി. സോറി. പുഴയെ ചാടി ആത്മഹത്യ ചെയ്യാൻ വന്നവരാണോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, നിന്ന് പരിങ്ങണ കണ്ടോണ്ട് ചോദിച്ചതാണ്. ഞങ്ങൾ അതിനൊന്നും വന്നവരല്ല, വാടകയ്ക്ക് ഒരു മുറി നോക്കി വന്നതാ. വാടകയ്ക്കോ? മന്ത്ലി ആണോ ഡെയിലി ആണോ? അയ്യോ, ഞങ്ങൾക്ക് 1 മണിക്കൂർ നേരത്തേക്ക് മതി, വലിയ വാടകയൊന്നും ഇല്ലാത്ത, കുറച്ചേരം സംസാരിച്ചിരിക്കാന. എനിക്ക് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സഹായിക്കണമെന്നുണ്ട്, പക്ഷെ ഇവിടുത്തെ ഹോട്ടലെല്ലാം ഭയങ്കര റേറ്റ്. വഴിയുണ്ട്. വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ് ആൻഡ് തിങ്കിംഗ് ഓഫ് യു. നിലാവുള്ള രാത്രിയിൽ നീ എന്നെ പറ്റി ചിന്തിക്കുന്നു. ചിന്തിക്കാൻ പറ്റിയ ഒരു ജന്തു പിശാചമോറ മറക്കാൻ ശ്രമിക്കുക. ആ എന്നാ എല്ലാം മറക്കാൻ ഞാനൊരു സാധനം തരാം. എന്തേത്? ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ചേർത്തിട്ട് ന്യായമായി ചേർത്തിട്ട് ഇതാ ഇങ്ങനെ അടിച്ച് വാള് വെക്കൂലേ, വിസ്കി വിസ്കി. നീ എന്തിനാ അങ്ങോട്ട് നോക്കണ? വണ്ടി അവിടെ ഉണ്ട്. നീ അടിച്ച് വീലാൻ വേണ്ടി വണ്ടിയുടെ വീലെങ്ങാനും ഒരു വിറ്റ. അയ്യോ നിന്നാണ് എന്നാണ് വണ്ടിയുടെ ബമ്പറ ബമ്പറി തൊട്ട് സത്യചേതണ്ടെങ്കിണ്ടല്ലോ അടിച്ച് പുലിഞ്ഞൻ. എവിടെ നടത്? ചരിത്രം പൗരോധരം പറഞ്ഞിട്ട് നീ കഴിക്കുന്നുണ്ട്, കഴിക്കണ്ട. അതിന്റെ കൂടെ കഴിക്കാൻ വല്ലതും ഉണ്ടോ? കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? എന്നാ കഴിക്കാനൊന്നുമില്ല, വേണമെങ്കിൽ മണക്കാൻ അമൃതാജ്ഞം തരാം. എന്നാ രണ്ടെണ്ണം ഒഴിക്കി. രണ്ടെണ്ണോ? ഇതാള് തണ്ടറാണേ. അതൊന്നും കുഴപ്പമില്ല, എന്ത് പണ്ടാറില്ല, അവിടെ തലക്കടിച്ച് ബോധമില്ലാണ്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാല്ലേ, സ്വസ്ഥ ഉണ്ടാവില്ല. സുന്ദരോ, എന്തടാ വണ്ടിയിൽ ഒരു വെളിച്ചം? ആയിരിക്കും മിന്നാമിനിങ്ങിന് ഇത്രയും വെട്ടോ? ചിലപ്പോ അത് ഫാമിലി ആയിട്ട് വന്നിട്ടായിരിക്കും. അവിടെ എന്താ കുടുംബയോഗോ? അവരായി അവരുടെ പാടായി, അവരെന്തെങ്കിലും ചെയ്യട്ടെ, നമ്മളെന്തിനാ അങ്ങോട്ട് നോക്കണത്? ഇത്രയേടല്ലേ. എന്നാലും എന്റെ വണ്ടിക്കകത്ത് എന്താ നടക്കണെന്ന് ഞാൻ അറിയണ്ടേ? നീ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട, ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പോയാ മതി. അരമണിക്കൂർ? അതെന്താ? മൊത്തം 1 മണിക്കൂർ വേണമെന്ന് അവര് പറഞ്ഞതേ. ആര്? ഒരു ഫാമിലി. ഫാമിലി? ഒരാണും പെണ്ണും 1 മണിക്കൂർ നേരത്തേക്ക് അവർക്ക് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയതാ, അതിന്റെ അഡ്വാൻസ് ഉണ്ട്, ഇതൊക്കെ വാങ്ങിയത്. ഇത്രയും വെളിച്ചോണ്ടൊക്കെ അവർ നിന്നെ അറിയിക്കുന്നു ഞാൻ അറിഞ്ഞാ. അല്പം നേരത്തേക്ക് ഒന്ന് കണ്ണടച്ചൂടെ. എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കായിട്ട് കൊണ്ടു നടക്കുന്ന വണ്ടിയാണെന്ന് നിനക്ക് അറിഞ്ഞൂറാ? ഒരു 1/2 മണിക്കൂർ നേരത്തേക്ക് അച്ഛനെ മറന്നാ നമുക്ക് ബാലൻസ് 100 രൂപ കിട്ടും. നീ പോയി അവരെ ഇറക്കി വിടുന്നത് ഞാനിവിടെ ചെല്ലണോ? ഈ വണ്ടി കൊണ്ട് നമുക്ക് ഗുണമില്ല, നാട്ടുകാർക്കെങ്കിലും പ്രയോജനം ഉണ്ടാവട്ടെ. ഇതുകൊണ്ട് അടി മേടിക്കാൻ അല്ലാതെ അരി മേടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? 1000 തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള ബസ്സിനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കരുത്. ശവ വണ്ടിയാക്കാൻ പോലും പറ്റാത്ത ഈ പാട്ടയെ ബസ്സെന്ന് നീ അല്ലാതെ മറ്റാരും വിളിക്കില്ല. എന്താണ് നീ പറഞ്ഞ വണ്ടി? ബാലൻസ് ബാലൻസ് ബാലൻസ്.
താമരാശം പിള്ളേരെ മറ്റേക്കൻ അടിച്ചു പോയേ കൊല്ലുടഞ്ഞ് കൂട്ടുകാരനെ ചാടരുത് എന്നാ ഞാനും ചാടും മിസ്സാകൂട കയ്യിലിരിപ്പതാ വീട്ടുകാരെ ഹൗസ് ഓണറെ പിന്നെ മിസ്സായി ആരാ ആരാ പെണ്ണടിച്ച് പഠിപ്പിക്കുന്നത് ഇവന്മാരെങ്ങനെ പുറത്തു പോകുന്നു പോലീസുകാരൻ്റെ അടുത്ത കളി സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി ഇത് ഞാനല്ല ജീവനില്ലാത്തത് ഭാഗ്യാട്ടോ I'm
എന്റെ മൂക്കിന്റെ പാലമായി ഉമ്മ ഇടിച്ചു പൊളിച്ചത്. പാമ്പൻ പാലം തകർന്നിട്ട് ശരിയാക്കുന്നു സാർ. അത് വെച്ച് നോക്കുമ്പോ സാറിന്റെ മൂക്കിന്റെ പാലം. എന്റെ ഫ്രിഡ്ജ് പോയി, മിക്സി പോയി, അതൊക്കെ പോട്ടെ. എനിക്ക് ഗിഫ്റ്റ് ആയി കിട്ടിയ ഒരു കുപ്പി സ്കോച്ച് എടുത്ത് അടിച്ച് വെളിവില്ലാതെ ഉമ്മാർ എന്നെത്ര തല്ലി. വെളിവുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യോ? ഞങ്ങൾ നിരപരാധികളായിട്ട് കാണും. ഒരു കോഴിമുട്ടക്ക് എന്താ വില? കൃഷ്ണന്റെ മുട്ട കഴിക്കില്ല, നോൺ വെജിറ്റേറിയൻ. ഒന്നേകാൽ രൂപ വരും. എത്ര? ഒന്നേകാല്. അത് മിനിഞ്ഞാന്ന്. ഇന്നലെ 1:37. അതുപോലത്തെ 152 മുട്ടയാണ് ഉമ്മാർ എറിഞ്ഞു കളിച്ചത്. അങ്ങനെ കണക്ക് പറയരുത് സാറേ. ഒരു ഭൂമി ഉലുക്കം വന്ന് എല്ലാം പോയില്ലേ സാറേ? ഇന്നലെ പിന്നെ എന്താ നടന്നത് അവിടെ? വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോടാ? അതെല്ലാം പോട്ടെ. ഞാൻ രാവിലെയും വൈകിട്ടും ദൈവത്തെ പോലെ തിരികത്തിക്കുന്ന എന്റെ അച്ഛന്റെ ഫോട്ടോ ഇവന്മാർ അടിച്ചു തകർത്തു. അതിനെന്താ പരിഹാരം? ഇവന്റെ വണ്ടിയിൽ ഇവന്റെ അച്ഛന്റെ ഫോട്ടോ വെറുതെ ഇരിക്കാണ്. അത് സാറ് കൊണ്ട് വേണമെങ്കിൽ ഫുൾ ടൈം വിളക്കുവച്ചല്ലേ. ഈ ഫയലും നോക്കെ, ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികളാ. സാറേ, കഴിഞ്ഞ 2 വർഷമായിട്ട് എന്റെ കടയുടെ മുമ്പിൽ ഒരു വണ്ടി ഇടാറ്. പുതിയ പരാതി എഴുതിക്കോ. അതല്ല സാർ, ഒന്നും പറയണ്ട, എനിക്ക് ആരായാലും അടിച്ചാ മതി. എഴുതിക്കോ, ഒപ്പിട്ടോ. മാത്രം ഇട്ടാ മതി. കഴിഞ്ഞ 2 വർഷമായിട്ട് എനിക്ക് അറിയാവുന്ന കുട്ടികളാണെന്ന് പറയുമായിരുന്നു. ഇത്തവണത്തേക്ക് സാർ മാപ്പാക്കണം. വേറെ ആരും സഹായത്തിനില്ലാത്ത കുട്ടികളാ. സാറും കൂടി കൈമുണർത്തിയാല്. കൃഷ്ണപിള്ള പറഞ്ഞുകൊണ്ട് വിടാം. 3 വർഷം ജയിലഴിയണ്ടാനുള്ള വകുപ്പുണ്ടായിരുന്നു എന്റെ കയ്യിൽ. ഏതായാലും വണ്ടി ഞാൻ വിടില്ല. ബുക്കും പേപ്പറും ഒക്കെ ശരിയാക്കി കൊണ്ടുവരുന്നവരെ അത് ഈ കോമ്പൗണ്ടിൽ തന്നെ കിടക്കും. ആ വൈക്കോ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. വളരെ നന്ദി. ഷർട്ടും മുണ്ടും അമേരിക്ക പോയപ്പോലെ ഫോറിനേഴ്സ് എന്ന് വിളിക്കണം. ഷർട്ടും മുണ്ടും എടുത്തോട്ടെ.